കാൽപാദങ്ങളിൽ കണ്ടുവരുന്ന നീർക്കെട്ട് മാറുന്നതിന് വളരെ ഫലപ്രദമായിട്ട് തന്നെ പ്രയോഗിക്കാൻ പറ്റുന്ന നാച്ചുറൽ മരുന്നാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കാൽപാദങ്ങളിൽ നീർക്കെട്ട് കാണാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ കാലിൽ എവിടെയെങ്കിലും തട്ടി ക്ഷതം സംഭവിച്ചു കഴിഞ്ഞാലോ ജോയിൻറ്റുകളിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, അതുപോലെ തന്നെ കിഡ്നി ലിവർ ഫംഗ്ഷൻ ഇഷ്യൂസ്, മറ്റ് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം നമ്മുടെ കാലുകളിൽ നീർക്കെട്ട് കാണാറുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ വളരെ സൗകര്യാർത്ഥം വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നാച്ചുറൽ മരുന്നും ആ ഒരു പ്രൊസീജിയറും എങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടതെന്നുള്ളത് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. സർവ്വസാധാരണയായിട്ട് നമുക്ക് കൂടുതലായിട്ട് ആ ഒരു എഡിമ, ആ ഒരു നീർക്കെട്ട് കണ്ടുവരുന്നത് നമ്മുടെ ഈ കാലിൻ്റെ ഈ പാദങ്ങളിലായിട്ടായിരിക്കും, ഈ ഒരു പുറം ഭാഗത്താണ് കേട്ടോ. അതുപോലെ തന്നെയാണ് ഈ വിരലുകൾക്കും ചുറ്റാകെയുള്ള ഭാഗത്തും, അതുപോലെ ഈ ജോയിൻറ്റിന് ചുറ്റാകെയുള്ള ഭാഗത്തും ആ ഒരു എഡിമ, പിന്നെ ഈ ആങ്കിൾ ജോയിൻറ്റിൻ്റെ മുകൾ ഭാഗത്തോട്ടുമൊക്കെ കുറച്ച് വീർത്ത് വരുന്നൊരവസ്ഥയായിരിക്കും കണ്ടുവരുന്നത്. അപ്പോൾ പൊതുവേ നമുക്ക് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ആദ്യം പരിചയപ്പെടുത്താം, അതിനുശേഷം നമുക്ക് മരുന്ന് കൂട്ടിലോട്ട് പോവാം. നമുക്ക് ജസ്റ്റ് ഈ വിരലുകൾ ചെറിയ രീതിയിൽ ഇങ്ങനെ നമുക്ക് മലർന്ന് കിടന്നുകൊണ്ട് ഒരു റിലാക്സ്ഡ് പൊസിഷനിൽ കാല് വയ്ക്കുക. അതിനുശേഷം ജസ്റ്റ് ഇങ്ങനെ വിരലുകൾ ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഒരു ബ്ലഡ് സർക്കുലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ആ നീർക്കെട്ടിന് ഒരു ആശ്വാസം ഉണ്ടാകും. നീർക്കെട്ട് കുറച്ച് കൊണ്ടുവരാൻ നമുക്ക് ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, ഇതേ രൂപത്തിൽ ഇങ്ങനെ വിരലുകൾ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുക. സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതേപോലെ തന്നെ വിരലുകൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് ഇങ്ങനെ മടക്കി നിവർത്തുകയും ചെയ്യുന്ന എക്സസൈസ്. ഓക്കെ, ഇത് നമുക്ക് അതേപോലെ തന്നെ ചെയ്യാം. അതേപോലെ തന്നെയാണ് ഈ ആംഗിൾ ജോയിൻ്റ് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്നു. ഇതേപോലെ താഴ്ക്കുക, മുകളിലോട്ട് വരുത്തുക. ഇതേ രൂപത്തിലുള്ള എക്സസൈസ് നമുക്ക് കൊടുക്കാം. കാരണം ആ സർക്കുലേഷൻ കിട്ടുന്നതനുസരിച്ച് തന്നെ നമുക്ക് ഈ നീർക്കെട്ടിന് ഒരു ആശ്വാസം കിട്ടും. ഇനി നമ്മൾ കാല് തൂക്കിയിട്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. ഏതെങ്കിലും ഇപ്പോൾ ഓഫീസ് വർക്ക്, ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ കാല് തറയിലേക്ക് തൂക്കിയിട്ടിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഈ നീർക്കെട്ട് താഴെ വന്നിട്ടിങ്ങനെ കല്ലിച്ച് നിൽക്കുന്നൊരവസ്ഥ. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ അധിക നേരം നമ്മൾ കാല് തൂക്കിയിട്ടിരിക്കാൻ പാടില്ല. അങ്ങനെ ഇരിക്കേണ്ട ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ കാല് അല്പം ഉയർത്തി വെച്ചിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ നീർക്കെട്ട് കുറച്ച് കൊണ്ടുവരാൻ പറ്റിയ മാർഗ്ഗങ്ങളാണ്. പിന്നെ നമ്മൾ കിടക്കുന്ന സമയത്ത്, ഇപ്പം നമ്മൾ ബെഡിൽ കിടക്കുന്നു, ഇതേപോലെ കാല് നമ്മുടെ ശരീരത്തിന് അനുപാതമായ ലെവലിലാണ് കാല് വെച്ചിരിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ നീർക്കെട്ട് ഒരു പക്ഷേ താഴേക്ക് ഇറങ്ങി വരാനും സാധ്യതയുണ്ട്. എന്നാൽ തൂക്കിയിടുന്നതിനെ അപേക്ഷിച്ച് കുറവായിരിക്കും. നമുക്കത് കുറച്ചുകൂടി കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ കാൽപാദത്തിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു തലയണ വെച്ച് കൊടുക്കുക. ടവ്വലോ തലയണയോ വെച്ചിട്ട് അല്പം ഒന്ന് ഉയർത്തി ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ ഈ നീർക്കെട്ട് പെട്ടെന്ന് നമുക്ക് കുറയ്ക്കാനും സാധിക്കും. ഈ മാർഗ്ഗങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമ്മൾ മരുന്ന് തയ്യാറാക്കാൻ വേണ്ടി പോവുകയാണ്. വേറെ പ്രത്യേകമായിട്ട് തയ്യാറാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ മുറുവണ്ണ വാങ്ങിച്ചാൽ മതി. മുറുവണ്ണ ഏത് ബ്രാൻഡിലെ മുറുവണ്ണ വേണമെങ്കിലും വാങ്ങിക്കാം, ഏത് കമ്പനിയുടെ വേണമെങ്കിലും വാങ്ങിക്കാം, കുഴപ്പമില്ല. നമുക്ക് ആ മുറുവണ്ണ വാങ്ങിച്ചിട്ട് അല്പം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മുടെ കാലിൻ്റെ ഈ പുറകു വശത്ത് അപ്ലൈ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഈ ഒരു ഭാഗത്ത് മൊത്തത്തിലായിട്ടൊന്ന് അപ്ലൈ ചെയ്യണം. ഓയിൽ അപ്ലൈ ചെയ്ത് ഹോൾഡ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ അതേപോലെ തന്നെ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഹോൾഡ് ചെയ്യുന്നു. ഹോൾഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ടവൽ, ഇതിപ്പോൾ ഞാൻ ഈ ഡെമോൺസ്ട്രേഷൻ ആയതുകൊണ്ടും അതിനുള്ള ഒരു സിറ്റുവേഷൻ അല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പം ഇങ്ങനെ ഒരു രീതിയിൽ ഡെമോൺസ്ട്രേഷൻ കാണിച്ചിരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കുക. ഇത് ടവലാണെന്ന് സങ്കല്പിക്കുക. ഓക്കെ, ടവലാണെന്ന് നമ്മൾ സങ്കല്പിച്ചു. ഇത് ടിഷ്യൂ ആണ്. അതുകൊണ്ട് ജസ്റ്റ് ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടതിന് ശേഷം ആ ഇളം ചൂടുവെള്ളത്തിൽ ഇതേപോലെ നമ്മൾ ഇങ്ങനെ ടവൽ മുക്കി ആ മുറുക്കി പിഴിഞ്ഞിട്ട് ജസ്റ്റ് ഈ നീരുള്ള ഭാഗത്ത് ചെറിയ രീതിയിൽ ആവി കൊടുക്കണം, നല്ലതാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ മുറുവെണ്ണ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇവിടെ. അതിനുശേഷം അരമണിക്കൂറിന് ശേഷമാണ് ഞാനീ പറഞ്ഞ ആ ഒരു ആവി കൊടുക്കേണ്ടത്. അതൊരു 10 മിനിറ്റ് ഇതേപോലെ ഇങ്ങനെ മാറി ഈ എറൗണ്ട് നീർക്കെട്ടുള്ള ഭാഗത്ത് ചെറിയ ആവി കൊടുത്താൽ മതി. ഓവറായിട്ട് ചൂട് കൊടുക്കാൻ പാടില്ല, ജസ്റ്റ് ആവി കൊടുക്കുക. ഈ ടവലിൽ ടച്ച് ചെയ്യുന്ന ആ ഒരു ചൂട് മാത്രം അതിങ്ങനെ ആവിയായിട്ട് നമ്മൾ കൊടുക്കുക. അതൊരു മാക്സിമം ഒരു 10 മിനിറ്റ്, 5 മുതൽ 10 മിനിറ്റ് ദൈർഘ്യത്തിൽ അത് ചെയ്യാം. അതിനുശേഷം നമ്മൾ ആ വെള്ള ഈർപ്പം തുടച്ച് മാറ്റിയതിന് ശേഷം ഈ മുറുവണ്ണ തന്നെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അല്പമൊന്ന് ഒരു സ്പൂണ് വെച്ചിട്ട് നമ്മൾ മെഴുകുതിരിയിലോ അല്ലെങ്കിൽ സ്റ്റൗവിൻ്റെ ആ ഒരു തീനാളത്തിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം ആ ഇളം ചൂടോടുകൂടി നമ്മൾ ഈ നീർക്കെട്ടുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്യാം. എറൗണ്ട് ഏത് ഭാഗത്താണോ നീർക്കെട്ടുള്ളത് ആ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്യാം. അതങ്ങനെ നമ്മൾ മാക്സിമം 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ അതേപോലെ ഹോൾഡ് ചെയ്യാം. ഹോൾഡ് ചെയ്തതിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ നമുക്ക് കഴുകി കളയാവുന്നതാണ്. അങ്ങനെ ഒരു ദിവസം 2 നേരമാണ് നമ്മൾ ചെയ്യേണ്ടത്, രാവിലെയും വൈകുന്നേരവും. ഓക്കെ, അങ്ങനെ തുടർച്ചയായിട്ട് ഒരു 3 days നമ്മൾ രാവിലെയും വൈകുന്നേരവും ഈ ഒരു പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നീർക്കെട്ട് വളരെ പെട്ടെന്ന് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, കാരണം ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ക്ഷതം സംഭവിച്ച ആളുകൾ സർവ്വസാധാരണയായിട്ട് കിഡ്നി ഫങ്ഷൻ ഇഷ്യൂസ് അല്ലെങ്കിൽ ലിവർ ഫങ്ഷൻ ഇഷ്യൂസ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റെന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ട് കാരണമൊക്കെ നമുക്ക് നീർക്കെട്ട് വരാം. കാലിലെന്തെങ്കിലും ഒരു ചെറിയ മുറിവ് സംഭവിച്ചു കഴിഞ്ഞാൽ നീർക്കെട്ട് വരാം. അപ്പോൾ ഈ നീർക്കെട്ട് വരുമ്പോൾ അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഇത് കുറേ പഴക്കമുള്ള നീർക്കെട്ടുകളാണെന്നുണ്ടെങ്കിൽ അതിന് പ്രഗത്ഭരായിട്ടുള്ള വിദഗ്ധരായിട്ടുള്ള ഡോക്ടേഴ്സിനെ നമ്മൾ കാണിച്ച് അതിനുവേണ്ട ചികിത്സ എടുക്കാനും നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ആയുർവേദ ഹോസ്പിറ്റലോ നാച്ചുറോപ്പതി, ഫിസിയോതെറാപ്പി, ഏത് മേഖലയായാലും അതിൽ നല്ല എഫിഷ്യൻ്റായിട്ടുള്ള ഒരു ഡോക്ടറുടെ സൂപ്പർവിഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, ട്രീറ്റ്മെൻറ്റ് എടുക്കാനും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ ഈ കാലിൻ്റെ നീർക്കെട്ട് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ മുറിവെണ്ണയുടെ കാര്യം പറഞ്ഞപ്പം ഇപ്പോൾ നമുക്ക് ഏത് ബ്രാൻഡ് സാധനം വേണമെങ്കിലും വാങ്ങിക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കോട്ടയ്ക്കലിൻ്റെ മുറിവെണ്ണയാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ സുലഭമായിട്ട് ലഭിക്കുന്ന ഏത് ഷോപ്പിൽ നിന്ന് വേണമെങ്കിലും പോയിട്ട് എന്ത് ചെയ്യാം, ഈ ബ്രാൻഡ് വേണമെങ്കിൽ നമുക്ക് കളക്ട് ചെയ്യാം, കുഴപ്പമില്ല. അത് ഇളം ചൂടോട് കൂടി നമ്മൾ അപ്ലൈ ചെയ്യണം. ആദ്യം നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്യുമ്പം ആ ഒരു ചൂടിൻ്റെ ആവശ്യം വേണമെന്നില്ല. രണ്ടാമത് നമ്മൾ ചൂട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു 1.5 മണിക്കൂർ പുരട്ടി വയ്ക്കുന്ന ആ ഒരു സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരു ഇളം ചൂടോട് കൂടി ഓയിൽ അപ്ലൈ ചെയ്യാം. പെട്ടെന്ന് തന്നെ നമുക്ക് നീർക്കെട്ട് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ പരിചയപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന വിശ്വാസത്തിൽ, ഇതേപോലെ തന്നെ ആരോഗ്യപ്രദമായിട്ടുള്ള നിരവധി വീഡിയോസുകൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ സാജിദ് കടയ്ക്കൽ എന്നുള്ള യൂട്യൂബ് ചാനൽ സന്ദർശിച്ച് ഞാൻ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസുകൾ കാണാവുന്നതാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം.